ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ ശ്രീമോത്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഒരു കിടുക്കൻ ഐറ്റാണ്. കിടുക്ക ഐറ്റം എന്ന് പറയുമ്പോൾ എപ്പോഴും ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന, അതായത് ഫേസ്ബുക്കിലൊന്ന് സോറി ടിക്ടോക്കിലാണ് മാക്സിമം വൈറലായിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ യൂട്യൂബിൽ ഒരു ഒന്നിൽ ഒരാൾ മാത്രമേ ഞാൻ ചെയ്ത് കണ്ടിട്ടുള്ളൂ. അപ്പോൾ എന്താണ് സംബന്ധം പറയുക, ചിരട്ട ചായ, അതായത് സംഭവം ഒരു അടിപൊളി ഐറ്റാണ്. അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ ഈ ചെറിയ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. സംഭവം ഒരു കിടില ഐറ്റാണ്, എന്തായാലും ചെയ്യാം. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് കാണാം. ഓക്കെ, അപ്പോൾ ഇതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കാണാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ചിരട്ട ചായ ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ, പഞ്ചസാര, കാച്ചി വെച്ച പാല്, പിന്നെ ചായപ്പൊടി, പിന്നെ ഒരു ഏലക്കായ, ഒരു കപ്പ് വെള്ളം കൂടെ വേണം. പിന്നെ അതുപോലെ ഒരു ചിരട്ട ബാക്ക് വശമാണ് വേണ്ടത്, കണ്ണുള്ള ഭാഗം എടുക്കരുത്. അപ്പോൾ ഈ ചിരട്ട പുതിയ ചിരട്ടയാണ് നല്ലത് കേട്ടോ, അതായത് നമ്മളിപ്പോൾ ചിരകി കഴിഞ്ഞ ചിരട്ട, അതായത് പെട്ടെന്ന് പുതിയതായത് പുതിയ ചിരട്ട, ആ ചിരട്ട ഉപയോഗിച്ചാൽ മതി. അതാകുമ്പോൾ നല്ല അധികം കഴുകേണ്ടതെന്നില്ല, നല്ല വൃത്തി ഉണ്ടാവും. അപ്പോൾ എന്തായാലും നന്നായിട്ട് കഴുകിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചിരട്ട ചായ ഉണ്ടാക്കാൻ നോക്കാം. ഓക്കെ, ഇനി ആദ്യം നമുക്ക് ഗ്യാസൊന്ന് ഓൺ ചെയ്യാം. ഫ്ലെയിം കുറച്ച് വയ്ക്കണം. കുറച്ച് വെച്ചിട്ട് നമ്മളുടെ ചിരട്ട ഇതിൻ്റെ മുകളിലേക്ക് വയ്ക്കുക, ഈ ബർണറിൻ്റെ മുകളിൽ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. ശേഷം നമ്മൾ അതിലേക്ക് വെള്ളം ഒഴിക്കണം. ഫുള്ള് ഒഴിക്കണ്ട, ഒരു ഹാഫ് ഒഴിച്ചാൽ മതി. ഹാഫ് ഹാഫ് വെച്ചാൽ ഹാഫ് തന്നെ വേണ്ട, ഒരു കുറച്ച്. എന്നിട്ട് ആ ഫ്ലെയിം ശ്രദ്ധിക്കണം, ഫ്ലെയിം ഓവറാവരുത്. അത് വയ്ക്കുന്നതിൻ്റെ കറക്റ്റായിട്ട്, അതായത് വെള്ളം എത്ര വെച്ചിട്ടുള്ള അത്രയും മാത്രമേ ഫ്ലെയിം വരാൻ പറ്റുള്ളൂ. അപ്പോൾ അത് അങ്ങനെ കത്തുന്നുണ്ട്. ഇനി ഒന്ന് തിളയ്ക്കണം, വെള്ളം ഒന്ന് തിളച്ച് തുടങ്ങണം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതുപോലെ ഒരു പാത്രം നമ്മൾ ഇതിൻ്റെ അടുത്ത് വയ്ക്കണം. അതിൻ്റെ ആവശ്യമുണ്ട്, അത് ഞാൻ പറയാം. അപ്പോൾ ഏകദേശം ചൂടായി വരുന്നുണ്ട്, ചിരട്ടയിലെ വെള്ളം തിളച്ച് തുടങ്ങുന്നുണ്ട്. ഇനി വേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ആവശ്യമായിട്ടുള്ള ചായപ്പൊടി നമ്മൾ ഇടുന്നതായിരിക്കും. ചായപ്പൊടി കൊടുക്കണം, ഇട്ടൊന്ന് ഇളക്കി കൊടുക്കണം. പിന്നെ അതിലേക്ക് നമ്മൾ ഏലക്കായ ഞാൻ ഒന്ന് ചതച്ചതാണ്, ഒന്ന് ചതച്ച ഏലക്കായാണ്. ഈ ഏലക്കായ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം, എന്നിട്ട് ഒന്നും കൂടി ഇളക്കി കൊടുക്കണം. ശ്രദ്ധിക്കണം, ശരിയാതെ നന്നായിട്ടൊന്ന് തിളയ്ക്കണം. ഇനി അതിലേക്ക് നമുക്ക് തിളച്ച് വരുമ്പോൾ പാലൊഴിക്കണം. തിളപ്പിച്ച് വെച്ച പാല് അന്ന് ഇതിലേക്ക് ഒഴിക്കണം. ആവശ്യത്തിന് പഞ്ചസാര, അത് നമ്മളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട്. പഞ്ചസാര കൂടുതൽ ആവശ്യമുള്ളവരുണ്ടാവും, കുറവും ആവശ്യമുള്ളവരുണ്ടാവും, അത് അവരാരുടെ ഇഷ്ടം. ഇനി ഇതൊന്ന് തിളയ്ക്കണം. അപ്പോൾ നമ്മളെ ചായ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്, ഒന്ന് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ അത് തിളച്ച് ഏകദേശം തിളച്ച് പൊന്തുന്നുണ്ട്. ഈ പൊന്തുന്ന സമയത്ത് നമ്മളൊരു ക്ലിപ്പ് എടുത്തിട്ട് ഒരു നമ്മൾ നേരെ തിളച്ച് പൊന്തിച്ചാ പോകുന്നതോട് കൂടിയിട്ട് ഈ പാത്രത്തിലേക്ക് പിടിക്കണം. ഇതിനാണ് ഈ പാത്രം അടുത്ത് തന്നെ വെച്ചത്. അതുകൊണ്ട് ഈ ചിരട്ടയിൽ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ചിരട്ടയിൽ നിന്ന് മുഴുവനായിട്ട് ചായ ഈ പാത്രത്തിലേക്ക് ഒഴിക്കാം. ഓക്കെ, ഇനി നമുക്കൊരു ഗ്ലാസ്സിലേക്ക് ഈ ചായ ഒന്ന് അരിച്ചെടുക്കാം. ചായ റെഡി ആയിട്ടുണ്ട്, ഇനി അത് കുടിച്ചു നോക്കിയിട്ട് പറയാം അങ്ങനെ ഉണ്ട് എന്നുള്ളത് കേട്ടോ.
ഒരു സാധാരണ ചായ പോലെയല്ല, ഒരു പ്രത്യേകത ഉണ്ട്. എന്താണ് എന്ന് ചോദിച്ചാല് നമ്മളെ ചിരട്ടേൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് ഉണ്ട്, തേങ്ങേൻ്റെ ഒക്കെ ഉണ്ടല്ലോ അതിൻ്റെ ചെറിയൊരു ടേസ്റ്റ് വരുന്നുണ്ട്. കുഴപ്പമില്ല, നല്ല ചായയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഓക്കെ അച്ഛന്മാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി ഇതുപോലുള്ള നല്ല അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരേക്കും ശ്രീമോ സാനിങ് ഔട്ട്. ബൈ.